നമസ്കാരം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മട്ടിൽ രാജ്യത്തിനേറ്റ നാണക്കേട് പ്രതിപക്ഷത്തിൻ്റെ പുറത്ത് കുതിര കയറി തീർക്കാനാണ് ഭാവമെങ്കിൽ പോരാടാൻ തന്നെയാണ് തീരുമാനമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റ് സുരക്ഷാ വീഴ്ച പാർലമെന്റിൽ ഉന്നയിച്ചതിൻ്റെ പേരിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിനിടെ പതിനാല് പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത നടപടിയാണ് പ്രതിപക്ഷത്തെ ആകെ ചൊടിപ്പിച്ചത് മുതിർന്ന ഡി നേതാവ് ടി ആർ ബാലു പ്രതിപക്ഷത്തുള്ള എല്ലാ എം വിഷയത്തിൽ പ്രതിഷേധിക്കണമെന്നും എത്ര പേരെ അവർ സസ്പെൻഡ് ചെയ്യുമെന്ന് കാണട്ടെ എന്നും വെല്ലുവിളിച്ചു പ്രതിപക്ഷം ഇരുസഭകളിലും പ്രതിഷേധം തുടരണമെന്നും മറ്റ് എം പിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോരാടണമെന്നും ഇന്ന് രാവിലെ ചേർന്ന ഇന്ത്യ ബ്ലോക്ക് എം പിമാരുടെ യോഗത്തിലാണ് ബാലു ഈ ആവശ്യമുന്നയിച്ചത് ഇതനുസരിച്ച് എല്ലാ പ്രതിപക്ഷ എം പിമാരും പ്രതിഷേധിക്കണമെന്നും എന്ത് നടപടിയും നേരിടണമെന്നും ഇന്ത്യൻ ബ്ലോക്ക് എം തീരുമാനിച്ചു ഇന്ത്യൻ ബ്ലോക്ക് എം പിമാർ ഇരുസഭകളിലേക്കും പ്ലക്കാർഡുകൾ ഉയർത്താനും മറ്റുള്ളവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സസ്പെൻഷൻ ഏറ്റുവാങ്ങാനും തീരുമാനിച്ചതായി ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യസഭയിൽ തൃണമൂൽ എം പി ഡെറക് ഒബ്രയാനെ ഉൾപ്പെടെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കാര്യം ഗൗരവമായി എടുക്കണമെന്നും ഈ വിഷയത്തിൽ അവരോടൊപ്പം നിൽക്കണമെന്നുമുള്ള ബാലുവിന്റെ ആഹ്വാനമനുസരിച്ച് സഭകളിലും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം പാർലമെന്റ് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടും സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് പതിമൂന്ന് ലോക്സഭാ അംഗങ്ങളെ ശീതകാല സമ്മേളനത്തിന്റെ അവശേഷിച്ച കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു ഇത് കൂടാതെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഒബ്രയാനെ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് യോഗം ചേർന്ന് നിമിഷങ്ങൾക്കകം ഇരു സഭകളും പിരിഞ്ഞു ലോക്സഭയിൽ എല്ലാ പ്രതിപക്ഷ എം ജനാധിപത്യം സംരക്ഷിക്കൂ ഫാസിസത്തെ താഴെയിറക്കൂ പ്രസ്താവന നടത്താൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും പിടിച്ച് മുദ്രാവാക്യം വിളിച്ചതോടെയാണ് സഭ നിർത്തിവെക്കാൻ സ്പീക്കർ തീരുമാനിച്ചത് കോൺഗ്രസ് എം പി ആന്റോ ആന്റണി സ്പീക്കറുടെ കസേരയ്ക്ക് സമീപത്തെ പടികൾ കയറി സെക്രട്ടറി ജനറലിനെ തടയാൻ ശ്രമിച്ചത് അല്പനേരം സഭ പ്രക്ഷുബ്ധമാകാനും കാരണമായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നാടിനേറ്റ നാണക്കേടിനും മറുപടി പറയാതെ പ്രശ്നം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷം അച്ചടക്ക നടപടി കൊണ്ട് പ്രതിപക്ഷ സമരത്തെ നേരിടാനാണ് ഭരണപക്ഷം തീരുമാനിക്കുന്നതെങ്കിൽ ശീതകാല സമ്മേളനത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അത്ര തണുപ്പാവില്ല ഉണ്ടാവുക എന്ന കാര്യം ഉറപ്പാണ്